എല്ലാരും വൈറ്റ്സ് നോക്കിയിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ, ഓണമൊക്കെ അടുത്ത് വരുന്നുണ്ട്. ഇതൊരു ഓണം കളക്ഷൻ എന്നുള്ള ഒരു ലുക്കൊന്നുമില്ല, എന്നാലും ഒരു വൈറ്റ് ബേസിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. ആൻഡ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും പിന്നെ ഒരു നെക്കിൽ ഒരു ഗോൾഡൻ ഡീറ്റെയിലിൻ്റെ ഹാൻഡ് വർക്കും കൂടെ ഒക്കെ വരുന്നത് കാരണം ജസ്റ്റ് ഒരു കുഞ്ഞ് ഫംഗ്ഷൻസിനൊക്കെ പോകാനാണെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലൊരു കളക്ഷനാണ്. ആൻഡ് ഇത് എല്ലാം വൈറ്റ് ബേസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ദുപ്പട്ടാസ് വന്നിരിക്കുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്, ടൈ ആൻഡ് ഐ ലുക്കിലും ആണ് ദുപ്പട്ടാസ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു കളക്ഷനാണ്, നമുക്ക് ഓരോന്നോരോ കളേഴ്സായിട്ട് കാണാം. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നത് 1400+ GST ആണ്. കാഷ്വൽ റേഞ്ച് നോക്കുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു നല്ല ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ ടോപ്പും ബോട്ടവും വന്നിരിക്കുന്നത്. പ്രിൻ്റഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്, രണ്ടും സ്ക്രീൻ പ്രിൻ്റഡ് ലുക്കിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ബോട്ടത്തിലൊരു കുഞ്ഞ് മൈക്രോ പ്രിൻറ്റ് ലുക്കിൽ, ആൻഡ് അതിൻ്റെ ഒരു പടി ഡീറ്റെയിൽ നമ്മുടെ ടോപ്പിലും വരുന്നുണ്ട്. ആൻഡ് ദുപ്പട്ടയുടെ ഫിനിഷിങ്ങിനും ഹെം എഡ്ജ് ഫിനിഷിങ്ങിനും അതിൻ്റെ ബോട്ടത്തിൻ്റെ പടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ബത്തീക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരു ഫ്ലോറൽ ലുക്ക് വിത്ത് ബത്തീക്കിൻ്റെ ഒരു ഇൻസ്പിറേഷനും കൂടെ വന്നിട്ടുള്ള ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ഹൈലൈറ്റ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് പെയിൻറ്റ് സ്പ്ലാറ്ററൊക്കെ ചെയ്ത പോലത്തെ ഉള്ള ഒരു ബേസ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോലത്തെ ഒരു ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. അതും ആ ഒരു സെയിം ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സർദോസി നല്ല ലൈറ്റ് ഭംഗിയുള്ള ലൈറ്റ് ഗോൾഡ് സർദോസി യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ കൊടുത്തേക്കുന്നത്. അതിനകത്തൊരു ഗോട്ട ഗോൾഡൻ ലൈറ്റ് ഗോൾഡിൽ തന്നെ വന്നിരിക്കുന്ന ഗോട്ട ഡിസൈൻസും കൂടെ കൊടുത്താണ് അതിൻ്റെ ലീഫിൻ്റെ ഫില്ലിങ്സ് ചെയ്തേക്കുന്നത് ഒരു സൈഡിൽ. ആൻഡ് ഒരു ലൈറ്റ് ഗോൾഡൻ ടോണിൽ വന്നിട്ടുള്ള സ്റ്റോൺസും യൂസ് ചെയ്ത് ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോറൽ ഡീറ്റെയിൽ പേൾസ് വിത്ത് ജർദോസി റൗണ്ട് ചെയ്തെടുത്തേക്കുന്ന ഡീറ്റെയിൽ. അതിന് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു ബട്ടൺ ഡീറ്റെയിൽ പോലെയും കൂടെയാണ് അതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. ലീഫിൻ്റെ അകത്ത് ത്രെഡിൻ്റെ കോട്ടൺ ത്രെഡിൻ്റെ ഒരു ഫില്ലിങ്ങും കൂടെ കൊടുത്താണ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് അതിൻ്റെ ഫിനിഷിങ് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ്. ആൻഡ് കുറച്ചും കൂടി ഒരു ഡാർക്ക് ടോണിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ടൈ ആൻഡ് ഡൈ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ഷിഫോണിലാണ്, സോഫ്റ്റ് ഷിഫോണാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചിക്കു ടോണാണ് അതിൻ്റെ പ്രിൻറ്റിൽ വരുന്നത്. സെയിം വർക്ക് ഡീറ്റെയിൽസൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ആക്ച്വലി നല്ല ഒരു രസമുള്ള ഒരു ഭംഗിയുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റിനും നല്ല രസമാണ്. വൈറ്റ് ബേസിൽ ആൻഡ് ദുപ്പട്ട ടൈ ആൻഡ് ഐ എപ്പോഴും ഒരു ക്ലാസിക് ഫീൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ആൻഡ് ബോട്ടം ബോട്ടത്തിൻ്റെ ആ ഒരു മൈക്രോ പ്രിൻ്റ് ഒരു ഒരു ഫേൺ ലുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലാവൻഡേഴ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റെം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ലുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. സെയിം കളർ ബേസ് ആൻഡ് ഡിഫറെൻ്റ് പ്രിൻറ്റ്. നെക്സ്റ്റ് വരുന്നത് ഒരു മറൂണിഷ് പിങ്ക് ടോണിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് വൈറ്റ് ബേസ് ആയത് കാരണം നമ്മൾ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ഷെയ്ഡ് ഡ്രൈ ചെയ്തെടുക്കുക റിവേഴ്സ് സൈഡിലിട്ട്. വൈറ്റ്സ് ആയത് കാരണം ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ കൂട്ട് മാക്സിമം വാഷ് ചെയ്യാതിരിക്കുക. ഇതാണ് അതിൻ്റെ ടോപ്പ് ദുപ്പട്ട. ആൻഡ് ബോട്ടം സെയിം കളറിൽ തന്നെ സെയിം പ്രിൻറ്റ് കോൺസെപ്റ്റ് തന്നെയാണ് ഇതിനകത്തും പോയിരിക്കുന്നത്. തേർഡ് ഷെയ്ഡ് ഒരു ഷെയ്ഡും കൂടെയാണ് ഈ ഒരു കളക്ഷനകത്ത് വന്നിരിക്കുന്നത്. എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. ഒരു 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 മ്യൂട്ടഡ് ഫീലിൽ വന്നിട്ടുള്ള ന്യൂട്രൽ ടോൺസ് പോലെ വരുന്ന ഒരു ഷെയ്ഡ്സാണ്. ഫ്ലാഷി അല്ലാത്ത സട്ടിൽ ടോൺസിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഡാർക്കുമാണ് കേട്ടോ. ദുപ്പട്ടയൊക്കെ നല്ല ഡാർക്ക് ടോൺസിലാണ് എല്ലാം വന്നിരിക്കുന്നത്. പക്ഷെ ഒരു സട്ടിൽ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് ദുപ്പട്ട ആൻഡ് ബോട്ടം. ടൈ ആൻഡ് ഐ ലുക്ക് ആ ചെറിയ ഒരു എന്താ പറയുക ഡിഫറൻസസൊക്കെ ഓരോ സ്ഥലത്തായിട്ട് വരും. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയും. ആണ് അതിൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ് ട്രൈ ഔട്ട് ചെയ്യുക. നല്ലൊരു ബഡ്ജറ്റാണ്. 1400+ GST. SW1141 എന്ന കോഡിലായിരിക്കും ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്യുക. ഡെയിലി വെയർ കാറ്റഗറിയിൽ നമ്മൾ ക്ലോതിങ് എന്തായാലും പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വേണം. ആൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്ക് കളർ ബ്ലോക്കിങ് ആക്ച്വലി ഒരു നല്ല ഐഡിയ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വേറെ എക്സ്ട്രാ ഇതൊന്നുമില്ല. ഒരു സ്റ്റിച്ചിങ് ഡീറ്റെയിലോ അല്ലെങ്കിൽ ഒരു ജോയിനിങ് ഡീറ്റെയിലോ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ മാത്രമാണ്. അത് ഒരുപാട് ഒരു എക്സ്പെൻസ് കൂട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പക്ഷേ നമുക്കൊരു
യുണീക് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ലുക്ക് കിട്ടുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. കളർ ബ്ലോക്ക്ഡായിട്ട് വന്നേക്കുന്നത് അതിനകത്ത് ഈ ദുപ്പട്ടയാണ്. ആൻഡ് അതിനകത്ത് നല്ല രസമുള്ളൊരു പെട്ടെന്ന് ഉണ്ടായി ഞാൻ ഒരു ക്രോസ് സ്റ്റിച്ചാണെന്ന് തോന്നുകയൊക്കെ ചെയ്യും. ആൻഡ് ഓറൊരു ക്രോഷ്യ ലേസിൻ്റെയൊക്കെ ഒരു ഫീൽ തരുന്ന രീതിയിൽ വന്നേക്കുന്ന ഒരു പാനൽ, അതൊരു ഫാബ്രിക്കാണ്. കോട്ടണിൽ തന്നെ കോട്ടൺ ബേസ് ബ്ലെൻഡായിട്ട് വന്നേക്കുന്ന ഒരു ഫാബ്രിക്കിൽ വൈറ്റിലാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുള്ളൊരു ഡീറ്റെയിൽ ആണ് കേട്ടോ. കാരണം എപ്പോഴും കാണുന്നതല്ലാത്ത ഈ ആക്ച്വലി ഈ ദുപ്പട്ടയും ആ ഒരു യോക്കിനകത്ത് വന്നേക്കുന്ന ഒരു വർക്കിൻ്റെ പ്ലേസ്മെൻറ്റും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സിൽക്കി കോട്ട മെറ്റീരിയലിൽ ലെഹരിയ പാറ്റേണിലാണ് അതിൻ്റെ ഒരു സ്ക്രീൻ പ്രിൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് വന്നിരിക്കുന്നത്. ആൻഡ് കോട്ടൺ ക്രോഷ്യ ലേസിൻ്റെ ഒരു പാനലും കൂടെ കൊടുത്ത് ഒരു ലേസ് ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടാണ് യോക്കിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിത് റൗണ്ട് നെക്കിലാണെങ്കിലും ക്രൂ നെക്കും ആക്ച്വലി നല്ല രസമായിരിക്കും കേട്ടോ. ഇത് ആക്ച്വലി നമുക്കൊരു ക്ലോസ്ഡ് നെക്ക് ലൈൻ ആകുമ്പോഴത്തേക്ക് നല്ല പ്രിട്ടി ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ്. നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻസിന് വെയർ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വെറുതെ നമുക്കൊരു ഇച്ചിരി വലിയ പേൾസിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു കുഞ്ഞു ഡീറ്റെയിൽ ഇവിടം വരെയൊക്കെ ഒരു 4 to 5 പേൾസ് കൊടുത്തു കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ ലൈറ്റ് ബ്ലൂ ആണ് അതിൻ്റെ ബേസിനകത്ത്. ബോട്ടം കോട്ടണിലുമാണ് ചെയ്തിരിക്കുന്നത്, സെയിം ടോണിൽ തന്നെ ടോപ്പും ബോട്ടം സെയിം ടോണിൽ വരുന്നുണ്ട്. ആൻഡ് നല്ല രസമുള്ള ഒരു ലാഡർ ലേസ് കൊടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റിനകത്ത് ചെയ്തേക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആൻഡ് പേസ്റ്റൽ ഒരു പീച്ച് ടോണിലും കൂടെ വന്നിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് അതിനകത്ത് ആ ഒരു എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി കൊടുത്തേക്കുന്ന ഫ്ലോറൽ ഡീറ്റെയിലും കൂടെ വരുമ്പോഴാണ് അതിന് ആക്ച്വലി ഒരു ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. അതും ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ചെയ്തേക്കുന്നത്. പേസ്റ്റൽ യെല്ലോ പിങ്ക് പീച്ച് കോമ്പിനേഷൻ ആൻഡ് പേസ്റ്റൽ ഓറഞ്ച് നോട്ട്സിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിൽ, ഡാർക്ക് ഓലിവ് ഗ്രീനിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്ക് ലീഫിൻ്റെ ത്രെഡ് വർക്കുമാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതും ആ ഒരു ജോയിനിങ്ങിൻ്റെ അവിടെ തന്നെ ആ ഒരു പ്ലേസ്മെൻ്റ് അതിനകത്ത് സ്കാറ്റേർഡ് ആയിട്ട് ദുപ്പട്ടയിൽ വരുന്നുമുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഡീറ്റെയിൽ. ലോ പോർഷനിൽ നമ്മുടെ യോക്കിൽ കൊടുത്തേക്കുന്ന അതേ പാനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ദാറ്റ് ഒരു ലേസ് പാനലും കൂടെ കൊടുത്തിട്ടാണ് എൻ്റെ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പിങ്ക്, ഒരു അനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് നല്ല രസമുള്ളൊരു മെറ്റീരിയൽ ആണ്. നമുക്ക് സിൽക്കി കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ചിലും ട്രാൻസ്പെറൻ്റ് ആണല്ലോ മെറ്റീരിയൽ. കോട്ടൺ ലൈനിങ് ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് നമ്മൾ. ആൻഡ് സ്ലീവ്സ് ഒക്കെ തയ്ക്കാൻ നേരത്ത് ഒരുപാട് ടൈറ്റായിട്ട് തയ്ക്കരുത്. ഇവിടെ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ തയ്ക്കുകയാണെങ്കിൽ നമ്മൾ 3/4 തയ്ക്കുകയാണെങ്കിൽ ടൈറ്റ് അല്ലാതെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഒരു ബെൻഡ് മാർക്കൊക്കെ വരുമ്പോൾ ഒരു ബൾജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് ഏത് എൽബോ ലെങ്ത്തിൽ ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് വോളിയൂം സ്ലീവ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒരു പടി വന്നിട്ട് ഗ്യാദേഴ്സ് വന്നിട്ടുള്ള സ്ലീവ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം അവിടെ വരത്തില്ല. ദുപ്പട്ട ടോപ്പിൻ്റെ ആ ഒരു മെറ്റീരിയൽ സെൻറ്റർ പോർഷനിൽ വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ കൊടുത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതിനകത്ത്. ആൻഡ് ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ജസ്റ്റ് ഒന്ന് സ്റ്റാഷ്ഡ് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് പ്രീ വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഷ്രിങ്കേജ് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഒരു പിസ്താ നോട്ടും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ടോപ്പ് ലെഹരിയ പാറ്റേൺ നമ്മൾ പറയുന്നത് ഈ ഒരു ഡയഗണൽ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ വരുന്നതാണ്. സ്ക്രീൻ പ്രിൻറ്റിലാണ് ഈ ഒരു കോമ്പിനേഷനകത്ത് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ആൻഡ് ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഒരു ടോൺ ലൈറ്ററായിട്ട് നിൽക്കും. ഒരു അതൊരു കോട്ടൺ ഒരു മാറ്റ് ഫിനിഷും നമ്മുടെ സിൽക്കി കോട്ടയ്ക്ക് ഒരു ഷൈനിയർ ഫീലും കൂടെ ഉള്ളത് കാരണമാണ് ആ ഒരു ടോൺ ഡിഫറൻസ് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പ്ലസൻ്റ് യെല്ലോ ആണ്. നമ്മളും കൂടെ ഇടുന്ന ആൾക്കാരും ഒന്ന് ബ്രൈറ്റ് ആവുന്ന ടോണാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവ് സീസണിന് വരുമ്പോഴത്തേക്ക് നല്ല ഒരു ഓപ്ഷനാണ്. എല്ലാ ഷെയ്ഡ്സിനും ആ ഒരു ഫീൽ ഇല്ല കേട്ടോ. ഈ യെല്ലോ മാത്രം എനിക്ക് എടുത്തപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടി. ആൻഡ് ദുപ്പട്ട ഇതിപ്പോൾ രണ്ട് സൈഡിൽ വേണമെങ്കിലും വെയർ ചെയ്യാം. ആൻഡ് ഇതൊരു സ്റ്റേ നമുക്കിപ്പോൾ സോളിഡ് വൈറ്റ്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ദുപ്പട്ട നല്ല രസമായിരിക്കും കേട്ടോ. കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും. സോളിഡ് വൈറ്റ്സിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആൻഡ് ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട
നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഓറഞ്ച് ടോണിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ടോപ്പ് ആൻഡ് ഇതിനകത്തും ആ ഒരു കളർ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ലുക്കിൽ തന്നെ വന്നിരിക്കുന്നത്. ത്രീ കളർ കോമ്പിനേഷനിലാണ് എല്ലാത്തിനകത്തും ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ദുപ്പട്ടയ്ക്കകത്ത് ഒരു പ്ലേസ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫോർ ടു ഫൈവ് ബഞ്ച് ഓഫ് ഫ്ലോറൽസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ആൻഡ് ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത് നല്ലൊരു ബഡ്ജറ്റ് ആണ് കേട്ടോ. 1600 പ്ലസ് ജി എസ് ടി ഈസ് എ ഗുഡ് ബഡ്ജറ്റ് ഫോർ ദിസ് കളക്ഷൻ. നല്ല ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്കുമാണ്. നമ്മളെപ്പോഴും കണ്ടുമടുത്തിട്ടില്ലാത്ത തന്നെ ഒരു ഡിസൈൻ തന്നെയാണ്. ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. SW1226 എന്ന കോഡിലായിരിക്കും ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക. പ്രൈസ് റേഞ്ച് വരുന്ന 1600 പ്ലസ് ജി എസ് ടി. ഷോപ്പ് ഓൺലൈൻ www.aham.store. എല്ലാ സീസൺസിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആൻഡ് ലോ മെയിൻ്റനൻസും ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ജോർജെറ്റ്. നമുക്ക് ഏത് കാലാവസ്ഥയിലാണെങ്കിലും ജോർജെറ്റ്സ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ആൻഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കുമാണ്. അപ്പോൾ ജോർജെറ്റ്സിനകത്ത് നല്ല ഡാർക്ക് കളേഴ്സിൽ വന്നിട്ടുള്ള ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് 1500 പ്ലസ് ജി എസ് ടിയിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആൻഡ് യോക്ക് പാറ്റേൺ ആയിട്ടാണ് കേട്ടോ. ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ആൻഡ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയുടെ ഒരു ലുക്കിലാണ്. അത് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ ആണ്. ആൻഡ് അത് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയിഡറിയിൽ ചെയ്തിട്ട് നമുക്കൊന്ന് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിലും പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. വാട്ടർഫോൾ സീക്വൻസിനകത്താണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റും കൂടെ കൊടുത്തിട്ട്. അപ്പോൾ നമുക്കൊരു ലൈറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നൈറ്റ് ഈവനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകണമെങ്കിലും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ കോമ്പിനേഷൻസും അതുപോലത്തെയാണ്. പിന്നെ ആ ഒരു ഡീറ്റെയിൽ വരുന്നതും അതുപോലെയാണ്. ഒരു ഫ്ലോറൽ ഡീറ്റെയിൽ ആണ് ആക്ച്വലി ഉദ്ദേശിച്ചേക്കുന്നത്, പക്ഷേ ഒരു ജോമെട്രിക് ഫീല് ക്രോസ് സ്റ്റിച്ച് ആയത് കാരണം വരികയും ചെയ്യും. ടോപ്പും ദുപ്പട്ടയും ജോർജെറ്റ് മെറ്റീരിയൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് സെറ്റൂൺ ഫാബ്രിക്കിലാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ടോപ്പ് ടു ബോട്ടം സെയിം ടോണിലാണ് നിൽക്കുന്നത്. ഈ ഒരു ദുപ്പട്ടയിലും സ്കാറ്റേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്രോസ് സ്റ്റിച്ച് ഡീറ്റെയിൽ ആൻഡ് ബോർഡർ ഡിസൈൻ ആയിട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് പീച്ച് ആൻഡ് ഡാർക്ക് ബ്രൈറ്റർ പീച്ചിനകത്താണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഈ കളറൊക്കെ എല്ലാവർക്കും ചേരുന്ന കളേഴ്സ് ആണ് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡ് നമ്മൾ ഒരു ബ്രൗൺ ടോണിലായിരുന്നു. ആൻഡ് ദിസ് ഇസ് എ വെരി ഡാർക്ക് ഗ്രീൻ. നല്ല ഭംഗിയുള്ള കളറാണിതും. ആൻഡ് അതിനകത്തെ ആ ഹൈലൈറ്റ്സ് ആയിട്ട് ടു ടോണിൽ വന്നിട്ടുള്ള സെൽഫ് കളറും പിന്നെ രണ്ട് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഗ്രീനിൻ്റെയും ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ആൻഡ് ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. നമുക്ക് ക്രേപ്പ് ലൈനിങ് ഇട്ട് അല്ലെങ്കിൽ ഒരു സറ്റൂൺ പോലത്തെ അങ്ങനത്തെ ഒരു ഫോള് കിട്ടുന്ന ലൈനിങ്സ് ഇട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡ്രേപ്പി ആയിട്ടുള്ള ഷിഫോണോ ജോർജെറ്റ്സോ ഏത് ഫാബ്രിക് ആണെങ്കിലും അങ്ങനത്തെ ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ അല്ലാത്ത നമ്മുടെ സ്റ്റിഫർ ആയിട്ടുള്ള ഫാബ്രിക്സ് വരുമ്പോഴത്തേക്ക് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തതാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബെറ്റർ ഓഫ് ഓൾ കോട്ടൺ ലൈനിങ് ഇട്ട് ജോർജെറ്റ്സിനോട് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കംഫർട്ടിന് അത് തന്നെയായിരിക്കും ചിലപ്പോൾ നല്ലത്. ചിലർ കംഫർട്ടാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സൈഡ് സീംസ് ഒക്കെ ജോയിൻ ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഫോളിന് ഡിഫറൻസ് വരുന്നത് കുറച്ചും കൂടി അറിയാൻ പറ്റും. അപ്പോൾ സൈഡ് സീംസ് വിട്ടിട്ട് ലൈനിങ്ങിൽ നിന്ന് മാറി ഫിനിഷ് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു പീകോക്ക് ബ്ലൂ ടോണാണ്. ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു സി ആൻഡ് മിൻറ്റിൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്സിൽ വരുന്ന ഹൈലൈറ്റ്സ്. ദുപ്പട്ട വന്നിരിക്കുന്നതും സെയിം ടോണിൽ തന്നെയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ജോർജെറ്റ് ആണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ജോർജെറ്റ് ആണ്. ഭയങ്കര ചില ജോർജെറ്റ്സ് റഫായിട്ട് വരാറുണ്ട്, പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ജോർജെറ്റ് ആണ്. വൺ സൈഡായിട്ട് നമുക്ക് ഡബിൾ സൈഡിലായിട്ട് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സെറ്റൂണിൽ തന്നെ സെയിം ടോണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് അതിൻ്റെ കൂടെ ഫെയർ ചെയ്തിരിക്കുന്നത്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. നെക്സ്റ്റ് ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. എല്ലാം നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ബർഗണ്ടിയും എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ വരുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നതും സെയിം ടോൺ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് നല്ല ഫിനിഷിങ്ങിലും ആണ് കേട്ടോ വരുന്നത്. അത് ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടിട്ട് വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നു. ആ ഒരു യോക്ക്
നമുക്കിപ്പം ഏത് രീതിയിലാണെങ്കിലും എന്നും ഇപ്പോൾ ഒരേപോലെ ദുപ്പട്ട ഇടുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ബോട്ടം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ഒരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ്. ഡാർക്ക് മെഹന്തി ഗ്രീൻ അങ്ങനത്തെ ഒരു ഒലിവ് ടിന്റിൽ വന്നിട്ടുള്ള ഹൈലൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്കിൽ വിത്ത് ഫോട്ടോ ഗോൾ സീക്വൻസ്. സെയിം ടോണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ആൻഡ് ബോട്ടവും ഒരു ചെറിയൊരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺ അതിനകത്ത് എല്ലാത്തിനകത്തും മെറ്റീരിയലിൻ്റെതായ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ആ ബോട്ടം വന്നേക്കുന്നതും സറ്റൂൺ ഫാബ്രിക്കിൽ ചെറു കുറച്ച് ഷൈനി ആയിട്ടുള്ള ഫിനിഷിലാണ് കേട്ടോ ഒരു സറ്റൂൺ സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയ ഫാബ്രിക്കിൻ്റെ ഡിഫറൻസസിൻ്റെ കളർ വേരിയേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. 1500 റേഞ്ചിൽ വരുന്ന ഈ ഒരു സൽവാർ സെറ്റിൻ്റെ കോഡ് വരുന്നത് HY161 എന്നാണ്. ആൻഡ് യു കൻ ഷോപ്പ് ഓൺലൈൻ അറ്റ് www.aham.store. വീണ്ടും കാണാം. ബൈ. പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ബനാറസി ഫാബ്രിക്. ബനാറസി ഫാബ്രിക്കിൻ്റെ തന്നെ സെമി സിൽക്ക് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ബനാറസി, അതിൻ്റെ കൂടെ ലക്നൌവി ജോർജറ്റ് ഫാബ്രിക്കും കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഒരു സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് ഇത്. ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഇതിൻ്റെ ബ്ലാക്കും മോവ് കളറും ഒക്കെ റീസ്റ്റോക്ക് ചെയ്യുമെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റീസ്റ്റോക്ക് കളക്ഷനാണ്. ചെറിയൊരു വേരിയേഷൻ നേരത്തേതിനകത്തുനിന്നും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഴയ പീസ് കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു കളക്ഷനാണ്, നമുക്ക് വേഗം ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതിനു മുമ്പ് ഈ കളക്ഷൻസ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ്. അതൊരു പ്രധാന കാര്യമാണ്. പ്ലസ് പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കൊക്കെ നെക്കിനൊക്കെ കൊടുത്തിട്ട് വെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന സെറ്റാണ് ഇത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാതെന്ന് പറഞ്ഞാൽ ടൈം ഫ്രെയിം കുറവുള്ളതുകൊണ്ടാണ്. ഇപ്പം ഈ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് ഒത്തിരി ഫെസ്റ്റീവ് സീസൺസും കല്യാണങ്ങളും അല്ലേ, അതെ, ചിങ്ങമാസമാണ് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും ഒരു പ്രധാന സമയം. ഇത്രയും പെട്ടെന്ന് പ്രോഡക്റ്റ് നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് ഇന്ന് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് പീസ് വന്നേക്കുന്നത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു മോവ് കളർ, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ലൈം ഫീലിംഗ് കിട്ടുന്ന ഒരു ഷെയ്ഡാണ് മോവ് കളറ്. അതിനകത്ത് സെന്റർ പാനിൽ വന്നേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്, പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് ലക്നൌവി എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ബഞ്ചസ് പോലത്തെ സെൽഫ് കളറിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസ് ആയിട്ട് കൊടുത്തേക്കാണ്. അതിന്റെ ലോവർ എൻഡ് ചെയ്തേക്കുന്നുണ്ട്, സെന്റർ പാനലിൽ ലോവറിന്റെ പോർഷൻ എൻഡ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഹെവി ആയിട്ടുള്ള ലക്നൌവി ബോർഡർ ഡിസൈനിങ്, ലെഹങ്കാസിലൊക്കെ വരുന്ന പോലത്തെ ഹെവി ബോർഡർ ഡിസൈൻ തന്നെയാണ് ഇത് ലോവർ എഡ്ജിൽ കൊടുത്തേക്കുന്നത്. അതും ഇതിൻ്റെ സൈഡിൽ ഈ രണ്ട് ഫാബ്രിക്കും കൂടെ മെർജ് ചെയ്യുന്നത് വെച്ചടിച്ചതുപോലത്തെ ഫീൽ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം കളറിൽ തന്നെ ഡൈ ചെയ്തെടുത്തിരിക്കുന്ന ക്രോഷ്യോ ലെയ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഡ്രൈ വാഷ് ചെയ്ത് യൂസ് ചെയ്യേണ്ട സൽവാർ സെറ്റ് ആട്ടോ. നമുക്ക് വീട്ടിൽ വാഷ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോർജറ്റ് പ്യുവർ ആയത് കാരണം ഷ്രിങ്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു രണ്ടിന്റെയും വീവിങ്ങും ടെക്സ്ചറും ഒക്കെ ഡിഫറെന്റ് ആകുമ്പോ അവിടുത്തെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് എപ്പോഴും റിങ്കിൾസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോഷ്യോ ലേസ് കൊടുത്തേക്കുന്നത്. ക്രോഷ്യോ ലേസ് കൊടുക്കുമ്പോൾ ഉള്ള പ്രധാന പ്രയോഗം ഗുണവും അത് തന്നെയാണ്. പിന്നെ ഈ ഫാബ്രിക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതുണ്ടോ, ഇതാണ് ആ ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഡോള സിൽക്കിനോടൊക്കെ സിമിലാരിറ്റി തോന്നുന്ന പോലത്തെ ഫാബ്രിക് ആണ് മീൻ ജെറി ബൂട്ടാസ്. പവർ ലൂമിൽ വന്നിട്ടുള്ള ജെറി ബൂട്ടാസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആ ബൂട്ട നല്ല ഭംഗിയാണ്, ലൈറ്റ് ഗോൾഡൻ കളർ, പെട്ടെന്ന് ഒരു സിൽവർ തോന്നുമെങ്കിലും ലൈറ്റ് ഗോൾഡൻ കളറാണ് ഇത് വന്നേക്കുന്നത്. ഇനി അതിന്റെ ദുപ്പട്ട വന്നേക്കുന്നതും ഓർഗൻസയാണ്, സെമി ഓർഗൻസ ഫാബ്രിക്കിനകത്ത് ബോഡിയിൽ ചെയ്തേക്കുന്ന പോലത്തെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിട്ട് ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടാണ് അതിനെ ഫിനിഷ് ചെയ്തേക്കുന്നത്. ബോഡി പ്ലെയിൻ ആവാതിരിക്കാനും ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വാട്ടർ ഗോൾഡ് സീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാരണം തന്നെ ഒരു ചെറിയൊരു ഹൈലൈറ്റ് അവിടെ നമുക്ക് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് കിട്ടാൻ ചെയ്യും. സറ്റൂൺ ഫാബ്രിക്കിന്റെ ബോട്ടം ആണ് അതിന്റെ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, നമുക്ക് വേഗം കളേഴ്സ് കാണാം. നെക്സ്റ്റ് കളർ ബ്ലാക്ക് വിട്ട് കൊടുത്തേക്കാം അല്ലേ, ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ഷെയ്ഡ്. നല്ല രസം, അതിപ്പോ ഒരു ലൈറ്റ് ഗോൾഡ് നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റുന്നുണ്ട്. ഡാർക്ക് ഷെയ്ഡ്സ് വരുമ്പോ നമുക്ക് ഗോൾഡ് ഇച്ചിരി കൂടെ ഹൈലൈറ്റ് ചെയ്ത് അറിയാനും പറ്റും. ഇതെല്ലാത്തിന്റെയും കൂടെ സറ്റൂൺ ഫാബ്രിക്കിന്റെ ബോട്ടോ ആട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഉടുത്ത് കഴിയുമ്പോൾ ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു നല്ല ബോഡി ഷേപ്പ് കിട്ടുന്ന ഫാബ്രിക്കാണ്. സെൻട്രൽ പോയിന്റിൽ ഈ ജോർജറ്റ് ആയത് കാരണം തന്നെ രണ്ട് സൈഡിൽ ഇതുള്ളത് കാരണം തന്നെ നമുക്ക് എക്സ്ട്രാ കട്ടിങ്സോ അല്ലെങ്കിൽ ഇച്ചിരി ടമ്മി ലൈൻസോ ഒക്കെ ഉണ്ടെങ്കിൽ, വേസ്റ്റ് കട്ടിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിന്റെ കൂടെ അബ്സോർവ് ആയി പോകും. അബ്സോർവ് അല്ല കാണാതെ ക്യാമഫ്ലേജ് ചെയ്തു പോകും. ഇതാണ് അതിന്റെ ബോട്ടം വന്നേക്കുന്നത്.
നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതാണ്, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് പീച്ച് ഷെയ്ഡ് ആണ്. ലോങ് ടോപ്പ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് സെയിം ഓറഞ്ച ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഞാൻ എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വന്നിരിക്കുന്നത് ഒരു നെക്സ്റ്റ് സെറ്റ് എടുത്തത്. ഞാനെൻ്റെ നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത് ആൻഡ് ബോട്ടം സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ഇതൊരു ഇച്ചിരി ഡാർക്കറായിട്ട് നമുക്ക് വീഡിയോയ്ക്കകത്ത് തോന്നുന്നുണ്ടാവും, പക്ഷേ കളറുമായിട്ട് മുഴുവൻ ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു സെമിസിൽ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ബൂട്ടാസ് ഒന്നും കൂടെ ക്ലാരിറ്റിയോട് കൂടി കാണിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള മറൂൺ, ബ്രൗണിഷ് മറൂൺ ഷെയ്ഡാണ്. ഒരു ഫെസ്റ്റീവ് ഫീലൊക്കെ നല്ല കിട്ടുന്നൊരു കളറാണ് കേട്ടോ. ഇത് ബ്ലാക്കും അതേ ഫെസ്റ്റീവ് ഫീലാണ്, പക്ഷെ ബ്ലാക്ക് ചിലർ ഓസ്പിഷ്യസ് ഫങ്ഷൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അധികം പ്രിഫർ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അതിനകത്തും ആ ഒരു ലൈറ്റ് ഗോൾഡ് ടോണിൽ തന്നെ വന്നേക്കുന്ന ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനത് നീട്ടിപ്പിടിച്ചാൽ എനിക്ക് ഭയങ്കര ലൈറ്റ് ആയി പോവും. അതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഞാൻ ദുപ്പട്ട വന്നേക്കുന്നതും സെമി ഓർഗൻസയിൽ തന്നെ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ്. ഇതിനകത്ത് ആ ഒരു ലോവർ പോർഷനകത്ത് നമുക്ക് ആ ഒരു വാട്ടർ ഗോൾഡ് സീക്വൻസ് ഫുള്ളായിട്ട് വരുന്നുണ്ട്, ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ടും വരുന്നുണ്ട്. എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് ബോട്ടം സറ്റൂൺ ഫാബ്രിക് ആയത് വളരെ, അതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആയത് കാരണം നല്ല ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പിസ്താ ഷെയ്ഡാണ് കേട്ടോ. ഈ പിസ്താ ഷെയ്ഡിലും ഇതേപോലെ തന്നെയാണ് ഞാൻ പിടിച്ചപ്പോൾ ചാടിപ്പോയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പിസ്താ ഷെയ്ഡും അതേപോലെ തന്നെ നല്ല റിച്ച് ലുക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ സെൻറ്റർ പാനലിൽ അതേപോലെ തന്നെ ക്രോഷോ ലേസും സൈഡിലെ വ്യൂ ദേ ഇങ്ങനെ വരും. ആൻഡ് ഓർഗൻസ ദുപ്പട്ട വിത്ത് സെയിം കളർ ബോട്ടം. ഇതിനകത്ത് നല്ലൊരു ചെറിയൊരു ഡിഫറൻസും കൂടെ ഉണ്ട് കേട്ടോ. ഒരു കളറിനെ അപ്പം നല്ല രസമുണ്ട് അത്. ആക്ച്വലി ആ ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് ചെറിയൊരു ടർക്കോയിസ് അതിനകത്ത് കയറി വരുന്ന പോലത്തെ ഒരു ഫീല് അല്ലേ. അതെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് പീസ് വന്നിരിക്കുന്നതും ഇതേപോലെ തന്നെ ബർഗണ്ടി ടോൺ ആണ്, ഡാർക്കർ ബർഗണ്ടി. ഓൾമോസ്റ്റ് എല്ലാ കളർ ടോണിലുള്ളവർക്കും എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യാറുള്ള ഒരു കളർ ഷെയ്ഡാണ് ബർഗണ്ടി കളർ എന്ന് പറയുന്നത്. ബർഗണ്ടി ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ഇങ്ങനെ വരും ടോപ്പിൻ്റെ ലുക്ക്. സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഫാബ്രിക് അതിനകത്തുള്ളത് കാരണം ലെങ്തി ആയിട്ട് ചാടി വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട, ടോപ്പ് ആൻഡ് ദുപ്പട്ട വിത്ത് ബോട്ടം. അപ്പം ഇന്നത്തെ ഈ ഒരു ഡിസൈനർ പാറ്റേണിൽ വന്നിട്ടുള്ള ജോർജറ്റ് വിത്ത് സെമി സിൽക്ക് ബനാറസി വീവിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു സൽവാർ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടും ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. MS659 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് വരുന്നത് 3800 പ്ലസ് GST. വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.